റാൻഡം 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 വേരിയബിൾ 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 എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അല്ലേ ഇറ്റ്സ് എ എ എ എന്ന് പറഞ്ഞാൽ റിയൽ റിയൽ വാല്യൂഡ് വാല്യൂഡ് ആണ് ഇസ് ഡിഫൈൻഡ് ഓവർ ദി സാമ്പിൾ സ്പേസ് റിയൽ വാല്യൂഡ് ഫങ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സാമ്പിൾ സ്പേസിൽ അതായത് നമ്മളൊരു ഒരൊറ്റ സിംഗിൾ ആയിട്ടുള്ള ഒരു റാൻഡം വേരിയബിളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ റാൻഡം വേരിയബിൾ എക്സ് നമ്മൾ ഇറ്റ്സ് ആക്ച്വലി എ ഫംഗ്ഷൻ പി ഈ ഉള്ളിലേക്ക് പോകുന്ന ആളുകൾ എവിടുന്നായിരുന്നു ഡൊമൈൻ എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആയിരുന്നു ഈ സാമ്പിൾ സ്പേസിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ ഈ ഫങ്ഷൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഫങ്ഷൻ ആരെയാണ് തിരിച്ചു തരുന്നത് റിയൽ നമ്പേഴ്സിനെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു നമ്മൾ നമ്മളെന്ത് പറയുന്നുണ്ടായിരുന്നത് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റാൻഡം വേരിയബിൾ നമ്മൾ സിംഗിൾ റാൻഡം വേരിയബിൾസ് പിന്നെ ബൈ വേരിയറ്റ് റാൻഡം വേരിയബിൾ എല്ലാം പഠിച്ചു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ് ഇനി അങ്ങോട്ടേക്ക് നോക്കാൻ പോകുന്നത് എന്താണ് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് അപ്പോൾ ഒരു റാൻഡം വേരിയബിൾസ് എ ഫംഗ്ഷൻ മീൻസ് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത് എ ഗ്രൂപ്പ് ഓഫ് ഇൻ ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ് എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ ജനറൽ ടേം ഞാൻ പറയുകയാണ് എക്സെട്രാ ഇത് ഇസ് എസ് എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് മീൻസ് ദേ ആർ എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ മീൻ എന്താണ് ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് എല്ലാ ഫങ്ഷൻസും ഈ ഫങ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെയിം സാമ്പിൾ സ്പേസിലാണ് ആൻഡ് ദേ ടേക്ക് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്കാണ് അവർ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫ്രം സാമ്പിൾ സ്പേസ് സെയിം സാമ്പിൾ സ്പേസ് ടു ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് റാൻഡം വേരിയബിൾസ് എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഓർ എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസിനെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം നമ്മളൊരു കോയൺ ടോസിങ് എക്സ്പെരിമെൻ്റ് കൺസിഡർ ചെയ്യണം അതായത് ടോസിംഗ് എ കോയൺ റിപ്പീറ്റഡ്ലി ഒരു പ്രാവശ്യമല്ല ടോ ടോസിംഗ് എ കോയൻ റിപ്പീറ്റഡ്ലി ഫോർ എവർ കുറേ തുടർച്ചയായിട്ട് ഇങ്ങനെ കോയം ടോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വിചാരിക്കുക ഇതാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് അപ്പം ഞാൻ ഓരോ ടോസിലും ഓരോ ടോസിലും ഞാൻ ഓരോ റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ് അപ്പോൾ എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടോസിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന റാൻഡം വേരിയബിളായിരിക്കും എക്സ് ടു എന്ന് പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് ടോസിൽ ഡിഫൈൻ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആയിരിക്കും എക്സെട്രാ എക്സ് എൻ അതുപറഞ്ഞാൽ എൻതു ടോസൽ ഡിഫ ജനറൽ ടേം അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആയിരിക്കും സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് ജനറൽ ടേം എക്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സ് എൻ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ വിൽ ടേക്ക് ദ വാല്യു വൺ ഇഫ് എൻ തുസ് ഇസ് എ ഹെഡ് എൻതു ടോസ് ഇസ് എ ഹെഡ് എൻ ട് ടോസ് ഹെഡ് ആവുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് എക്സ് എൻ വിൽ ടേക്ക് ദ വാല്യൂ വൺ ആൻഡ് വിൽ ടേക്ക് ദ വാല്യൂ സീറോ ഇഫ് എൻ ടു ടോസ് എ ടേ എൻത്ത് ടോസ് ഒരു ടേലാവുകയാണെങ്കിൽ എക്സ് എൻ വിൽ ടേക്ക് ദ വാല്യു സീറോ അതായത് ഇപ്പോൾ എക്സ് വൺ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എങ്ങനെയാണ് വാല്യൂ എടുക്കുക ടു വാല്യൂസ് വൺ ആൻഡ് സീറോ ഹെഡ് ആണിച്ചാൽ പിന്നെ വണ്ണ് ടേലാണിച്ചാൽ സീറോ എക്സ് ടു അതേപോലെയാണ് എൻത്ത് സെക്കൻഡ് ടോസ് ഹെഡ് ആണിച്ചാൽ വൺ എന്നുള്ള വാല്യൂ സെക്കൻഡ് ടോസ് ടേൽ ആണിച്ചാൽ സീറോ എന്നുള്ള വാല്യൂ അപ്പം നമുക്ക് കിട്ടുന്നു എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ എന്നെല്ലാം പറയുന്നതാണ് ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന കുറച്ച് റിസൾട്ടുകൾ നമ്മൾ പറയാൻ പോകുന്നത് അപ്പം സീ ഒരു റാൻഡം വേരിയബിളല്ല നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഈ പറഞ്ഞതില് ഈ റാൻഡം വേരിയബിൾസ് എല്ലാം ഇൻഡിപെൻ്റൻ്റ് ആണ് ഒന്നും മറ്റൊന്നിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഡോസിലത്തെ റിസൾട്ട് സെക്കൻഡ് ഡോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല അപ്പം ഇവിടെ ഞാൻ പറഞ്ഞ ഈ എക്സാമ്പിളിൽ ദീസ് ആർ എഗൻ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ് പ്രത്യേകമായിട്ട് ദി ആർ ഓൾസോ ഇൻഡിപെൻഡൻറ്റും കൂടിയാണ് ഈ എക്സാമ്പിളിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റ് ഇസ് കോൾഡ് കൺവേർജൻസ് ഇൻ പ്രോബിലിറ്റി എന്താ പറയുന്നത് കൺവേർജൻസ് ഇൻ പ്രോബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കൺവേർജൻസ് ഇൻ പ്രോബിലിറ്റി എന്താണ് കൺവേർജൻസ് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു പോയിന്റിലേക്ക് നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്യണം കുറേ നമ്പേഴ്സ് ഒരു വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറെ നമ്പേഴ്സ് ആ നമ്പേഴ്സ് എവിടെയൊക്കെ പോകണ ഒരു വാല്യൂയിലേക്ക് എത്തുകയാണ് അപ്പം നമ്മളടുത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത് റാൻഡം വേരിയബിൾസ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾസ് ഞാൻ പറഞ്ഞു ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ് അപ്പോൾ ഞാൻ അടുത്തൊരു സീക്വൻസ് ഓഫ് റാൻഡം വേറിയബിൾസ് ഉണ്ട് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ കോമ എക്സെട്രാ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് അപ്പോൾ ഞാൻ പറയുകയാണ് ദി സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഇസ് കൺവേർജിങ് ടു എ കോൺസ്റ്റൻറ്റ് എ കൺവേർജ് ചെയ്യാണ് ഒരു കോൺസ്റ്റന്റ് എയിലേക്ക് കൺവേർജ് ചെയ്യുകയാണ് കൺവേർസ് ടു എ കോൺസ്റ്റന്റ് എ എന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത് ഒരു എയിലേക്ക് കൺവേർജ് ചെയ്യുക എപ്പോഴാണ് അതായത് എക്സ് വണ് ഇങ്ങനെ പോയി പോയിട്ട് എക്സ് വണ് എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്ന് പറയുന്ന ഈ റാൻഡം വേരിയബിൾസ് എവിടേക്ക് പോകും എ ന്റെ അടുത്തേക്ക് പോകും അതായത് എക്സെട്രാ എക്സെട്രാ അതായത് എക്സ് വൺ ആകുമ്പോൾ എൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് എക്സ് ടു ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ അടുത്തേക്ക് അങ്ങനെ എക്സ് എൻ ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ അടുത്തേക്ക് അപ്പോൾ ഈ റാൻഡം വേരിയബിൾ ഈ വൺ ടു ത്രീ എൻ അതിങ്ങനെ കൂടി 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 വരുമ്പോൾ ഇത് കൂടുതൽ എയുടെ അടുത്തേക്ക് പോവും അതിനെ നമ്മൾ കൺവേർജ് ചെയ്യുക എന്ന് പറയും അപ്പോൾ കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പം എക്സ് എൻ എയിലേക്ക് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എക്സ് എനും എയും വളരെ അടുത്തെത്തും എന്നാണ് പറയുക അപ്പൊ എക്സ് എനും എയും വളരെ അടുത്തെത്തുക എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറയുക എന്നുള്ള അർത്ഥം അപ്പം അവർ തമ്മിലുള്ള ഡിഫറൻസിന് നമ്മൾ എങ്ങനെ എഴുതും എക്സ് എൻ മൈനസ് എ എൻ്റെ സൈന് നമുക്ക് ആവശ്യമില്ല അപ്പം നമ്മൾ എന്ത് എഴുതും മൂഡിലസ് ഓഫ് എക്സ് എൻ മൈനസ് എ എന്ന് എഴുതും മൂഡിലസ് ഓഫ് എക്സ് എൻ മൈനസ് എ കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് എൻ ആൻഡ് എ അപ്പൊ എക്സ് എൻ എയിലേക്ക് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ് എനും എയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറിയ നമ്പർ ഞാൻ അതിനെ ആപ്സലോ ആപ്സലോൺ കൊണ്ട് ഡിനോട്ട് ചെയ്യും ഞാൻ പറയണേ എക്സ് എൻ മൈനസ് എ ഇസ് ലെസ് ദാൻ ആപ്സലോൺ എക്സ് എനും എയും തമ്മിലുള്ള ഡിഫറൻസ് എ എന്ന് സോറി എയും തമ്മിലുള്ള ഡിഫറൻസ് ആപ്സലോൺ എന്ന് പറയുന്ന വളരെ ചെറിയൊരു നമ്പറാണ് ഇപ്പം സീറോ പോയിന്റ് സീറോ 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 വൺ ആയിക്കോട്ടെ അതിനെക്കാട്ടും കുറവാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ വളരെ അടുത്തെത്തി എന്നല്ല അർത്ഥം അല്ലേ അപ്പോൾ ഇത് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ് എൻ മൈനസ് എ ലെസ് ദാൻ ആപ്സലോൺ ആവുക പക്ഷെ നമ്മൾ വെറും കൺവേർജൻസ് അല്ല ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ പറയാൻ പോകുന്നത് കൺവേർജൻസ് ഇൻ പ്രോബിലിറ്റിയാണ് അപ്പൊ നമ്മൾ പ്രോബബിലിറ്റിയുടെ ഭാഷയിൽ പറയുകയാണെന്ന് വെച്ചാൽ ഇതാണ് അവർ അടുത്തെത്തി എന്നുള്ളൊരു അർത്ഥം എ എയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറഞ്ഞു എന്ന് നമ്മളിങ്ങനെയാണ് കാണിക്കുന്നത് നമ്മൾ ഇൻ പ്രോബിലിറ്റി പറയും ഇതിനുള്ള സാധ്യത ദ പ്രോബിലിറ്റി ഓഫ് ദിസ് ഇവൻറ് ഇസ് വെരി ലാർജ് കുറയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ പ്രോബിലിറ്റി ലാർജ് ആവുക എപ്പോഴാണ് പ്രോബലിറ്റിക്ക് ഏറ്റവും വലിയ വാല്യൂ എടുക്കാൻ പറ്റുന്ന വൺ ആണ് അപ്പൊ ദിസ് പ്രോബിലിറ്റി വിൽ ടെൻ ടു വൺ എപ്പോഴാണ് എൻ ഞാൻ പറഞ്ഞിട്ട് ഇതിന്റെ വാല്യൂ ഇങ്ങനെ കൂടി കൂടി വരണം അല്ലെ അപ്പൊ എൻ എന്ന് പറയുന്നത് ടു ഇൻഫിനിറ്റി എൻ്റെ വാല്യൂ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ അങ്ങനെ അങ്ങനെ വലിയ വലിയ വാല്യൂയിലേക്ക് പോകുമ്പോഴേക്കും എക്സ് എനും എയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറയും വളരെ കുറയാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് നമ്മൾ കൺവെർജൻസ് ഇൻ പ്രോബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുമ്പോഴും ഇവിടെ അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടി പോകും അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിലങ്ങനെ പറയാറ് ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്തിട്ട് പ്രോബിലിറ്റി ഓഫ് മോഡിലേസ് ഓഫ് എക്സ് എൻ മൈനസ് എ എക്സ് എനും എയും തമ്മിലെ ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ ആപ്സലോൺ ആപ്സലോണിനെക്കാട്ടും കൂടുതലാവുക അത് സാധിക്കും സംഭവിക്കാത്ത കാര്യമാണ് ആ സാധനങ്ങളുള്ള സാധ്യത വളരെ കുറവാകും സീറോ ിറ്റി ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് പറയാം കൺവേർജൻസ് ഇൻ പ്രോബിലിറ്റി ഇങ്ങനെ എഴുതണേന് ഞാൻ പറയും എക്സൻ കൺവേർസ് ടു എ ഇൻ പ്രോബിലിറ്റി അത് നമ്മളെ ഭാഷയിൽ ഇങ്ങനെ എഴുതും അപ്പൊ ഈ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തു പറയുന്നത് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി അപ്പൊ ഒന്നും കൂടി പറയാം ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഉണ്ട് അത് കൺവേർജസ് ടു എൻ കോൺസ്റ്റൻറ്റ് എ എ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുക ഇൻ പ്രോബിലിറ്റി എന്ന് നമ്മൾ എപ്പോഴാണ് പറയുക കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ് എന്നും എയും വളരെ അടുത്തേക്ക് വരിക എന്നർത്ഥം എക്സ് എന്നും എയും വളരെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെയാണ് എഴുതുക എക്സ് എൻ എയുടെ അടുത്തേക്ക് വരിക എന്നല്ല നമ്മൾ പറയും മാത്തമാറ്റിക്കലായിട്ടുള്ള ഭാഷയിൽ നമ്മൾ പറയുന്നത് എക്സ് എനും എയും തമ്മിലുള്ള ഡിഫറൻസ് അതിന് നമ്മൾ മൂഡിലെ ഓഫ് എക്സ് എൻ മൈനസ് എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു ദാറ്റ് ഈസ് ലെസ് ദാൻ ആപ്സലോൺ ചെറിയൊരു നമ്പറിനെക്കാട്ടും കുറയാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാണ് ടെൻസ് ടു വൺ ദാറ്റ് ഈസ് പ്രോബലിറ്റി ഓഫ് ദിസ് ടെൻസ് ടു വൺ അതിനെയാണ് നമ്മൾ ആസ് എൻ ടെൻസ് കൺവേർജൻസ് ഇൻ പ്രോബിലിറ്റി എന്ന് പറയുക ഓർ ഇതിന് മറ്റൊരു തരത്തിൽ എഴുതാം കോംപ്ലിമെന്റ് എടുത്തിട്ട് എഴുതാം പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എ ഗ്രേറ്റർ ദാൻ ആപ്സലോൺ ടെൻസ് ടു സീറോ ആസ് എൻറ്റൻസ് ഇങ്ങനെ എഴുതിയാൽ എനിക്ക് പറയാം എക്സ് എൻ വിൽ ടെൻ ടു എ ഇൻ പ്രോബിലിറ്റി ഇപ്പം എ എന്ന് പറയുന്ന ഒരു നമ്പറിന് പകരം ദ സീക്വൻസ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എക്സെട്രാ ഈ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ വിൽ കൺവേഴ്സ് ടു എനദർ റാൻഡം വേരിയബിൾ അതിനിപ്പം നമ്മൾ എങ്ങനെയാ പറയാ എക്സ് എൻ വിൽ ടെൻ ടു എ റാൻഡം വേരിയബിൾ എക്സ് ഇൻ പ്രോബിലിറ്റി എന്ന് നമ്മൾ പ്രോബിലിറ്റിയുടെ ലാംഗ്വേജിൽ എങ്ങനെയാ പറയുക എക്സ് എൻ എക്സിന്റെ വളരെ അടുത്തേക്ക് വരികയാണ് അതായത് എക്സ് എനും എക്സും തമ്മിലുള്ള ഡിഫറൻസ് ഈസ് ലെസ് ദാൻ ആപ്സലോൺ ഇതാണ് അടുത്തു വരിക എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മുടെ ഭാഷ അതിനുള്ള സാധ്യത പ്രോബിലിറ്റി ഓഫ് ദിസ് തിങ് വിൽ സോറി പ്രോബിലിറ്റി ഓഫ് ദിസ് വിൽ ടെൻ ടു വൺ ആസ് എൻ ടെൻസ് ആസ് എൻ ടെൻസ് ഇൻഫിനിറ്റി എന്ന് പറയാം അല്ലെങ്കിൽ ഓർ തിരിച്ചിട്ടും പറയും രണ്ട് തരത്തിലുള്ള വർച്ചലും നമ്മൾ പറയാൻ നോക്കണം നമ്മളിപ്പോ ബിഷപ്സ് ഇക്വാളിറ്റിയിൽ ഇങ്ങനെ കോംപ്ലിമെന്റ് എടുത്തിട്ടുള്ള ഒരു പറച്ചലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ വിൽ ടു സീറോ ആസ് എൻ ടു ഇൻഫിനിറ്റി ഇങ്ങനെ പറയുന്നതിനെ നമ്മൾ പറയും സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിപെൻഡൻസ്റ്റിക് കൺവെർജൻസ് എന്ന് പറയും ഇതാണ് നമ്മൾ പറയുന്ന കൺവേർജൻസ് ഇൻ പ്രോബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്